ഇല്ല, ഞങ്ങളെ തന്നെയാ വിളിക്കുന്നത്. നല്ല വിഷയം വിശേഷം തന്നെ. മണ്ണത്തിന്റെ വിശേഷം സുഖമായിട്ട് പോകണം. എനിക്ക് തോന്നുന്നു 104 ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പോ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായി മമ്മൂക്ക, അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു ചേസിങ്ങിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസ് അല്ല എന്ന് പറയും, മമ്മൂക്ക മാസ് അല്ല എന്ന് പറയും. ഞങ്ങൾ ഏത് രീതിക്കാണ്? ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. തീർന്നില്ല പ്രശ്നം, ഏറ്റെടുക്കുക. ഞാൻ നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അറിഞ്ഞതിൽ കൊണ്ട് സന്തോഷം. പോവാം എങ്കിലും ആ കഥ, ഈ കഥാപാത്രം, സിനിമയായാലും കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും ഇത് വലിയ ട്രിക്കൊന്നുമില്ല. നമ്മൾ സാധാരണ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന പോലെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും. കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ നോയൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ, എന്നാലും പരമാവധി. പിന്നെ കഥ, നമ്മുടെ കഥ പ്രധാനപ്പെട്ട് നടക്കുന്നത് കേരളത്തിലല്ല, ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ്. പിന്നെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിന് ഒരു വലിയ പ്രാധാന്യം പിടിക്കണ്ട. ഈ ക്യാരക്ടർ ജോസേട്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും വേണ്ട ഇവരൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റും, ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല ഈ സിനിമയിൽ. അല്ല, തമാശ പറഞ്ഞല്ല, മനുഷ്യന്റെ തല തീ പിടിച്ച് നിൽക്കുമ്പോ തമാശ പറയുന്ന സമയം ഉണ്ടാവും. അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ. ജോസിന്റെ എടുത്തുചാട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ? പറ്റിണ്ടാവുമല്ലോ. അങ്ങനെ എടുത്തുചാട്ടം കൊണ്ട് അബദ്ധമായാൽ അത് തലേന്ന് പോകില്ല, അത് വലിച്ചെറിഞ്ഞാലും പോകില്ല. അതിങ്ങനെ അണ്ടുപിടിച്ചിരിക്കുന്ന പോലെ പിടിച്ച് ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് ഉണ്ടെന്ന് തോന്നുന്നത് പോലെ അത് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. മതി, അത് കൃത്യമാണ്. അച്ഛാ, ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട്, ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ നിനക്ക് കഥ അറിയാവോ എന്ന് ചോദിച്ച ഒരു സംഭവം മമ്മൂക്കാൻ ഇന്നലെ ഓർമ്മപ്പെടുന്നുണ്ട്. ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്നാരും പറഞ്ഞു എന്നോടൊന്ന് ചോദിച്ചത്. ശരി, മാഷ പറഞ്ഞില്ല, നമ്മൾ എവിടെയൊക്കെ പറയുന്ന അത്രയും പറഞ്ഞു. അതുകൊണ്ട് നന്നായില്ലേ? തീർച്ചയായിട്ടും. രണ്ടാമത്തെ സിനിമയായില്ലേ? അല്ല, ഒരുപാട് സിനിമ കഴിഞ്ഞു. മമ്മൂക്കാടെ രണ്ടാമത്തെ സിനിമ?